ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ഹെൽത്തി എനർജി ബോൾഡ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർ, ഷുഗർ ഉള്ളവർ, ഗർഭിണികൾ, പ്രസവിച്ച് കിടക്കുന്ന ആൾ, എല്ലാവർക്കും ഒരുപോലെ ഗുണമുള്ള നല്ല ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ റെസിപ്പി നോക്കിയാലോ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്: നട്ട്സ്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ സീഡ്സ്, ബട്ടർ ഓർ ഗീ, പിന്നെ അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇതിപ്പോൾ ചേഞ്ച് ആക്കാം. ഇപ്പോൾ ഇതിപ്പോൾ ഡേറ്റ്സ്, അത്തിപ്പഴം, മുന്തിരി, കറുത്ത മുന്തിരി. ഇപ്പോൾ കറുത്ത മുന്തിരി മാറ്റി പച്ചമുന്തിരി ആക്കാം. അങ്ങനെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാറ്റം വരുത്താം. ഇത് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച ബദാം മുട്ട ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബദാം മുട്ട എടുത്തിട്ടുണ്ട്. ബദാമിൻ്റെ ബെനിഫിറ്റ് കുറേ വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടേയുണ്ട്. ബദാം നമ്മളെ ശരീരത്തിന് എല്ലാ ദിവസവും വേണ്ട പ്രോട്ടീനും അതുപോലെ തന്നെ മെഗ്നീഷ്യം, ഫോസ്ഫറസ് എല്ലാം നൽകും. ഇനി അതിലേക്ക് വാൾനട്ട്, അരക്കപ്പ് വാൾനട്ട് എടുത്തിട്ടുണ്ട്. വാൾനട്ടും കുട്ടികൾക്കും എല്ലാവർക്കും ബ്രെയിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും നല്ല ഗുണമുള്ള ഒന്നാണ് വാൾനട്ട്. ഇനി അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് പീനട്ടാണ്. പീനട്ടും അതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു പിടി പീനട്ട് ഒരാൾ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ അയാളുടെ ഹൃദയരോഗങ്ങൾ കുറയാനും അതുപോലെ തന്നെ നല്ല പ്രോട്ടീനാണ് നമ്മളെ പീനട്ടിൽ, നിലക്കടല ഉള്ളത്. അതുപോലെ തന്നെ മഗ്നീഷ്യം, കുറേ ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. റോസ്റ്റ് ചെയ്ത നട്ട്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നേരത്തെ ഉപയോഗിച്ച പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈത്തപ്പഴം, മുന്തിരിയും കൂടെ ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഡേറ്റ്സ് അതുപോലെ രക്തക്കുറവ് പരിഹരിക്കാനും അതുപോലെ തന്നെ നമുക്ക് കഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേഗം എനർജി ബൂസ്റ്റ് ആകുന്ന ഒന്നാണ് ഈത്തപ്പഴം. പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. ഫൈബർ, പ്രോട്ടീൻ, വിറ്റാമിൻ ധാരാളമായി അടങ്ങിയ ഒന്നാണ് ഈത്തപ്പഴവും അതുപോലെ തന്നെ മുന്തിരിയും. ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് പംകിൻ സീഡ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. പംകിൻ സീഡും അതുപോലെ തന്നെ പ്രോട്ടീൻ്റെയും ഒരു കലവറയാണ് ഫ്ലാക്സ് സീഡ്. ശരിക്കും ഒരാൾ ഡെയിലി ഉപയോഗിക്കുന്നതെങ്കിൽ രോഗങ്ങൾക്കുള്ള ഒരു മരുന്ന് തന്നെയാണ്. പിന്നെ പ്രമേഹ രോഗികൾക്കും അതുപോലെ തന്നെ ഹൃദയരോഗികൾക്കും നല്ലൊരു ഫൈബർ കൂടുതലുള്ള ഒന്നാണ്. നാരുകളുടെ മൊത്തത്തിലുള്ള ഗുണം കിട്ടുന്ന ഒന്നാണ് നമ്മൾ ഫ്ലാക്സ് സീഡ്. ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ അടുത്തത് അതേ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കൂടി ഗീ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് അധികമാളും മസാലകളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ് കഷക്കഷ. ഇതിൻ്റെ ബെനിഫിറ്റും ഭയങ്കര ബെനിഫിറ്റാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് കഷക്കഷയും 3 ടേബിൾ സ്പൂണ് വൈറ്റ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പോപ്പി സീഡ് നമ്മളെ ശരീരത്തിന് ഡയബറ്റിക് ഉള്ളവർക്കും പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ തൈറോയിഡ് ഉള്ളവർക്കും അതുപോലെ തന്നെ നമ്മളെ മുടിയുടെ ആരോഗ്യത്തിന് ഡാൻഡ്രഫിനെല്ലാം നല്ലൊരു മരുന്നാണ് കഷക്കഷ്. പിന്നെ അതുപോലെ തന്നെ സീസമി സീഡ് നമ്മളെ വൈറ്റ് എള്ള്, വൈറ്റ് എള്ളിന് പകരം ബ്ലാക്ക് എള്ള് ഉപയോഗിക്കാം. അതും മഗ്നീഷ്യം, ഫോസ്ഫറസ്, എല്ലിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കുട്ടികളുടെ ബുദ്ധിയുടെ കാര്യത്തിനൊക്കെ നല്ല ഒന്നാം തരത്തിന് മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് എള്ള്. ഇനി അതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. കോക്കനട്ടും നമ്മളെ ഹെയറിൻ്റെ ആരോഗ്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് കോക്കനട്ട്. ഇതൊക്കെ ഒന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ, ഇതാ ഈ കളറാകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി സെയിം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മുറിച്ച് വെച്ച അത്തിപ്പഴം ഇട്ട് കൊടുക്കാം. അത്തിപ്പഴം അതുപോലെ തന്നെ നമ്മളെ ബ്ലഡിൻ്റെ അളവ് കൗണ്ട് കൂട്ടാൻ വേണ്ടിക്കും, അതുപോലെ തന്നെ ദഹനശേഷി മെച്ചപ്പെടുത്താനും
ഒക്കെ ഗുണമുള്ള ഒന്നാണ് അത്തിപ്പഴം. അത്തിപ്പഴം അതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വിറ്റാമിൻ എ, വിറ്റാമിൻ ബി വണ്ണ്, വിറ്റാമിൻ ബി ടു, കാൽഷ്യം, അയേൺ, ഫോസ്ഫറസ്, മാഗ്നീഷ്യം, സോഡിയം എല്ലാം അടങ്ങിയ ഒന്നാണ് അത്തിപ്പഴം. അത്തിപ്പഴം ഒരാൾ ഡെയിലി ഒരു ദിവസം രാത്രി വെള്ളത്തിലിട്ട് രാവിലെ ആ വെള്ളം അടക്കം കുടിച്ചാൽ നല്ലൊരു ഗുണമുള്ള ഒന്നാണ്. അങ്ങനെ ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ എല്ലാം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. എല്ലാം ഒരു പാത്രത്തിലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളെ ശരീരത്തിന് അത്യാവശ്യമായ പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ളതാണ്. ഡെയിലി ഇതുപോലെയൊക്കെ കഴിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഇതുപോലെയൊക്കെ കഴിക്കുക. നമ്മളെ ഭക്ഷണത്തിൽ ഇപ്പോൾ ഫിഷ് കഴിക്കാത്ത മക്കളുണ്ടാവും, ഫിഷ് കഴിക്കാത്ത മക്കൾക്കും അതുപോലെ തന്നെ ഭക്ഷണം തീരെ കഴിക്കാത്ത മക്കളുണ്ടാവും ടിഫിൻ ബോക്സിൽ കൊടുക്കാൻ. അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്നവർക്കും വലിയവർക്കായാലും ഗർഭിണികൾ അതുപോലെ തന്നെ പ്രസവിച്ചിട്ടുള്ള ആൾക്കാർ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ലഡുവാണ്. അതുപോലെ ക്ഷീണം അനുഭവപ്പെടുന്ന ആളുണ്ടാവും, കുറച്ച് ജോലി ചെയ്യുമ്പോൾ തന്നെ ക്ഷീണം അനുഭവപ്പെടുന്ന ആളുണ്ടാവും, അതുപോലെ എല്ലാവർക്കെല്ലാം ഇതൊന്ന് കഴിച്ചാൽ നല്ലൊരു എനർജി ബൂസ്റ്റർ തന്നെയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടുള്ളതുകൊണ്ട് ഒന്ന് സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു ഗ്ലൗവോ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല ചൂടാണ്, ഈത്തപ്പഴത്തിനെല്ലാം ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അനുഭവപ്പെടാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ബോൾസാക്കി എടുക്കുക. ഒരു ബോള് കഴിച്ചാൽ ശരിക്കും നല്ലൊരു എനർജി ബൂസ്റ്ററാണ്, കാരണം ഇതിലടങ്ങിയ എല്ലാ ഇൻഗ്രീഡിയൻസും എനർജി ബൂസ്റ്ററാണ്. ഇതായതുപോലെ തന്നെ ബോളാക്കി എടുക്കുക. ഒരു ബോള് 25 ഗ്രാം 30 ഗ്രാം വരെ ഉണ്ടാവും. ഇതുപോലെ തന്നെ ഒരു എനർജി ബാറിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെന്ന് പോയി കണ്ടു നോക്കാം. അതും നല്ല മൾട്ടി വിറ്റാമിൻ ബാർ തന്നെയാണ്. നട്ട്സിൻ്റെ വൈറ്റമിൻസിന് മൈക്രോ ന്യൂട്രിയൻസ് എന്നാണ് പറയുക. അത് നമ്മളെ ശരീരത്തിന് അത്യാവശ്യമാണ്, നാഡികൾക്കും അതുപോലെ തന്നെ പേശികൾക്ക്, അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ, അസ്ഥിയുടെ ആരോഗ്യം, ഹൃദയാരോഗ്യം, വൈറ്റമിൻ ഇ, കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് എല്ലാം നമ്മളെ നട്ട്സിലാണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. ഡെയിലി ഒരു പിടി നിലക്കടല അല്ലെങ്കിൽ ഒരു പിടി ബദാം അതൊക്കെ കഴിച്ചാലും ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡിൻ്റെ ഗുണങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും എല്ലാവരും കൂടുതൽ അറിഞ്ഞറിഞ്ഞ് വരുന്ന കാര്യങ്ങളാണ് ഫ്ലാക്സ് സീഡിൻ്റെ ബെനിഫിറ്റ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കാം. ക്ഷീണം അനുഭവപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ വരുന്നവരെ. ഓക്കെ, ബൈ.